എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലെ പഴയ തുണി കൊണ്ട് ഇന്ന് നമ്മളാണ് ഇവിടെ ഒരു സോഫയാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ഈ സോഫ അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള പഴയ തുണികൾ വെച്ച് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു സോഫ ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പം നമ്മുടെ വീട്ടിലെ പഴയതായ തുണി വെച്ചാണ് നമ്മളിന്ന് ഈ സോഫ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു പഴയ തുണി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പീസ് തുണിയുടെ നീളം എന്ന് പറയുന്ന 20 വീതി എടുത്തേക്കുന്നത് 20 രണ്ട് പീസ് തുണിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് മടക്കാം. ഇവിടുന്ന് നമുക്കൊരു സർക്കിൾ വരച്ച് കൊടുക്കാം. മൂലയ്ക്ക് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സർക്കിളാക്കി നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുണിയുടെ ഇവിടെ നമുക്കൊരു മാർക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടേപ്പ് വെച്ച് ഈ ഫുൾ റൗണ്ട് എത്രയുണ്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇവിടം തൊട്ട് ഇങ്ങനെ പിടിക്കാം. അപ്പം ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് 60 ഇഞ്ചുണ്ട്. അപ്പം ഇനി നമുക്ക് വേറെ ഒരു പീസ് തുണി എടുക്കണം. എന്നിട്ട് ഈ സർക്കിളിൻ്റെ വലിപ്പം തന്നെ നീളമായിട്ട് ഈ ഒരു തുണി എടുക്കണം നമുക്ക്. ഈ ഒരു തുണി ഞാനാണെങ്കിൽ ഈ 60 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. 20 ഇഞ്ചാണ് ഈ തുണി നീളമായിട്ട് എടുത്തേക്കുന്നത്. ഇനിയും നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ നമ്മൾ രണ്ടാമത് എടുത്തേക്കുന്ന തുണിയെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കണം. തുണിയുടെ നല്ല വശവും ഈ ഒരു ഭാഗം, നല്ല വശവും നല്ല വശവും കൂടെ ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നീളത്തിലാദ്യം. അപ്പോൾ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തുണി ഇതേ നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വെക്കാം. ഈ ഒരു സർക്കിളിൻ്റെ നല്ല ഭാഗവും ഈ തുണിയുടെ നല്ല ഭാഗവും കൂടെ ഇങ്ങനെ വെച്ച് ഈ റൗണ്ട് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പം ഞാൻ ആ ഒരു പീസ് തുണി ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ മേൽഭാഗത്തും ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അതേ സെയിം വലിപ്പത്തിലുള്ള റൗണ്ട് പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുണി നമ്മൾ അതേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 5 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ, അപ്പോൾ ഇവിടെ ഇത്രയും നമ്മൾ ഓപ്പണിംഗ് ആക്കിയിട്ട്
ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരം തുണിയുടെ നല്ല വശവും നല്ല വശവും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന രീതി വേണം വെച്ച് കൊടുക്കാൻ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ താഴെ ഭാഗം ചെയ്തെടുത്ത പോലെ തന്നെ ഈ ഒരു റൗണ്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. മേൽഭാഗം ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഓപ്പണിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓട്ടയ്ക്കകത്തൂടെ നമ്മുടെ വീട്ടിലെ പഴയ തുണി അതെല്ലാം ഇതേപോലെ ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട്. ഈ തുണികൾ ഇതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കാം. ഇങ്ങനെ നിറച്ച് കൊടുക്കാം മൊത്തം. അപ്പം ഞാനാണേൽ ഇത് നിറച്ച് വെട്ട് തുണിയെല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്പണിംഗ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സൂചിയിലാണേൽ നൂല് കോർത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം ഇതേപോലെ ഈ ഓപ്പണിങ് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മൾ ഇതേണ്ട ഇത് സ്റ്റിച്ച് ചെയ്തത് ഇത് ഇതിൻ്റെ അകത്തൊന്നും തുണിയൊന്നും പോത്തൊന്നും ഇല്ല. അതേപോലെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു കവറും കൂടെ തയ്ച്ചിടാം. ഇടുവാണെങ്കിൽ ഇത് ചെളിയാകാതിരിക്കും. ആ കവർ ചെളിയാകുമ്പം അത് അഴിച്ച് കഴുകാം. അങ്ങനെ ചെയ്യാം. സോഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ പഴയ തുണികൾ വെച്ച് സോഫ ചെയ്തെടുക്കാം. എങ്ങനെ ഉണ്ടോ സോഫ? ടി വി ഒക്കെ കാണാൻ നല്ലല്ലേ. ഇനി നമ്മുടെ സോഫയിൽ ഇരുന്ന് നോക്കുന്നത് അപ്പായ. കൊള്ളാവോ? അല്ലേ സൂപ്പറാ സൂപ്പറാ. പിങ്കാമോനെ ഇരുന്ന അവളും ഇരിക്കുക. അവള് മണപ്പിച്ച് നോക്കിയായിരുന്നു. നോക്കി നോക്കി ഇരുന്നേ മോനെ. അങ്ങനെ പിങ്കി കുഞ്ഞു ഇരുന്നു. കൊല്ലാവോ സൂപ്പറാ. ആ അവള് ഇരുന്നു. അത്രേ അവള് ഇരിക്കൂ. അപ്പ കറുത്തമുണ്ട് ഉടുക്കുന്ന അവക്ക് ഇഷ്ടമല്ല. അതിന് അപ്പയോട് അങ്ങനെ വഴക്കുണ്ടാക്കുന്നേ. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.